നാറ്റോ യൂറോപ്യൻ യൂണിയൻ അംഗത്വത്തിന് ശ്രമിച്ചുവെന്ന പേരിലാണ് റഷ്യയുടെ യുക്രൈൻ അധിനിവേശം. കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളാകെ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാകുന്നതും തൊട്ടടുത്ത് നാറ്റോ എന്ന അമേരിക്കൻ നിയന്ത്രിത സൈനിക സംഘടനയുടെ സ്വാധീനം വർദ്ധിക്കുന്നതുമാണ് റഷ്യയെയും വ്ളാഡിമിർ പുടിനെയും പ്രകോപിതരാക്കുന്നത്. വലിപ്പത്തിന്റെ കാര്യത്തിൽ ലോകത്ത് 135-ാമത്, ജനസംഖ്യ 26 ലക്ഷം മാത്രം, 139-ാം സ്ഥാനം. സമ്പത്തിന്റെ കാര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറെ പിന്നാക്കം നിൽക്കുന്ന രാജ്യം മോൾഡോവ, വടക്ക് യുക്രൈൻ, പടിഞ്ഞാറ് റൊമേനിയ, ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന രാജ്യമാണ്. കരവ്യോമസേനകളിലാകെ സൈനികർ 7,000 മാത്രം. റഷ്യയുമായി ഒരു തരി മണ്ണിന്റെ അതിർത്തി പോലുമില്ല. യുക്രൈന് ശേഷം പുടിന്റെ ലക്ഷ്യം മോൾഡോവയും. Ми чітко розуміємо, що це один із кроків Російської Федерації, ще одні це вже. Аде, Рашіки інгнеюр нікомундана адім велипетел нартіда. Україн президент Володимир Зеленський ആണ്. Молдовію ആക്രമിക്കാൻ Росія സൈനിക നീക്കം നടത്തുന്നുവെന്ന് യുക്രൈന്റെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയെന്നായിരുന്നു സെലൻസ്കിയുടെ വാക്കുകൾ. മോൾഡോവയിൽ സമീപസമയത്തുണ്ടായ പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും ഇതിന്റെ ഭാഗമായാണെന്നും സെലൻസ്കി. മോൾഡോവയുടെ പ്രധാന ഊർജ ഭക്ഷ്യസ്രോതസ്സായിരുന്നു യുക്രൈൻ. യുദ്ധം കാരണം അത് നിലച്ചു. യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായവും പരിമിതം. ഇങ്ങനെ രാജ്യത്തുണ്ടായ ഗ്യാസ് വിലവർധന, വൈദ്യുതി പ്രതിസന്ധി, വിലപ്പെരുപ്പം, ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും ഉണ്ടാക്കിയത് റഷ്യയുടെ പദ്ധതിയാണെന്നാണ് മോൾഡോവ ഭരണാധികാരികളുടെ പക്ഷം. തന്റെ സർക്കാരിനെ ഇങ്ങനെ അട്ടിമറിക്കാൻ റഷ്യ ശ്രമിച്ചെന്ന് പ്രസിഡന്റ് മയ്യാ സാന്തു കുറ്റപ്പെടുത്തുന്നു. റഷ്യൻ നുഴഞ്ഞുകയറ്റക്കാർ പ്രതിഷേധക്കാരുടെ രൂപത്തിൽ വന്ന് അസ്ഥിരപ്പെടുത്താൻ നീക്കം നടത്തുന്നുവെന്നും ആരോപണം. രാജ്യത്ത് പ്രതിഷേധങ്ങളും പ്രതിസന്ധിയും കടുത്തതോടെ പ്രധാനമന്ത്രിയായിരുന്ന നതാലിയ ഗവരിലിറ്റ പദവി രാജിവെച്ചിരുന്നു. ഇപ്പോഴത്തെ പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതോടെയാണ് രാജിയെന്ന് അവർ അറിയിച്ചു. പ്രസിഡന്റ് മയ്യാ സാന്തുവും നതാലിയയും യൂറോപ്യൻ അനുകൂല നിലപാടുള്ളവരാണ്. നതാലിയയ്ക്ക് പകരം പ്രധാനമന്ത്രിയായ ഡോറിൻ റക്കനും ആ നിലപാടുകാരൻ തന്നെ. എന്തിനാണ് മോൾഡോവയിൽ റഷ്യൻ കണ്ണ്? മോൾഡോവയുടെ കിഴക്ക് ഇങ്ങനെ വടക്ക് മുതൽ തെക്ക് വരെ നീണ്ടിങ്ങനെ കിടക്കുന്ന ഭാഗമാണ് ട്രാൻസ്നിസ്ട്രിയ. യുക്രൈനിലെ ഡോൺബാസ് പോലൊരു മേഖല. ഡോൺബാസിൽ എന്ന പോലെ ട്രാൻസ്നിസ്ട്രിയയിലും ഏറെ സ്വാധീനം റഷ്യൻ അനുകൂലികൾക്കുണ്ട്. അവിടെ 1,500 റഷ്യൻ സൈനികർ എത്തിയെന്നാണ് പ്രചാരണം. മുമ്പ് സോവിയറ്റ് യൂണിയൻ തകർന്ന് മോൾഡോവ സ്വതന്ത്ര രാജ്യമായിരുന്നപ്പോഴും ട്രാൻസ്നിസ്ട്രിയയിലെ വിമതരുമായി കൂട്ടുചേർന്ന് റഷ്യ സമാധാന സേനയെന്ന പേരിൽ ഒരു പടയെ അയച്ചിരുന്നു. രണ്ടായിരത്തിയാറിൽ ട്രാൻസ്നിസ്ട്രിയയിൽ ഒരു ഹിതപരിശോധന നടത്തി. 97% ആളുകൾ റഷ്യയിൽ ചേരണമെന്ന നിലപാടുകാരായിരുന്നു. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ ആ ഹിതപരിശോധന അംഗീകരിക്കപ്പെട്ടില്ല. റൊമാനിയയ്ക്കും മറ്റ് മുൻ സോവിയറ്റ് രാജ്യങ്ങൾക്കുമൊപ്പം യൂറോപ്യൻ യൂണിയൻ അംഗത്വത്തിനായി മോൾഡോവ നീക്കം നടത്തുന്നതാണ് ഹിതപരിശോധനയ്ക്ക് ആധാരമായത്. മോൾഡോവയുടെ യൂറോപ്യൻ യൂണിയൻ അംഗത്വത്തിനുള്ള അപേക്ഷ ഇപ്പോഴും പരിഗണനയിലുണ്ട്. അതിന്റെ പേരിലാണ് ഇപ്പോൾ റഷ്യയുടെ പടനീക്കം. ഇക്കാര്യത്തിൽ റഷ്യയുടെ വിശദീകരണവും പുറത്തു വന്നിട്ടുണ്ട്. യുക്രൈനാണ് മോൾഡോവയിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും റഷ്യയുടെ ഭാഗത്തുനിന്ന് സൈനിക നീക്കമില്ലെന്നുമാണ് വിശദീകരണം.